نازنین ناز نکن، درد و کسی باز نکن، نازنین غر نکن، زندگی موزه نکن، زندگی موزه. Hey guys, it's me, MS Solutions. Ini endine vera solutions ende priyapetta SSLC ippol padichukondirikkunna muluvan vidyarthikalkkum happy news. Nerathe ningal arinjittundagum adu ningale oru simple aayittu edukkerathu, valare santoshakaramayittu oru karyam thanneyanu, adayathu padikkunna kuttikalkku kittum. പഠിക്കാത്ത കുട്ടികൾക്ക് എന്ന് ഞാൻ പറയുന്നില്ല, പഠിച്ചുകൊണ്ടിരുന്ന അല്ലെ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു ആശ്വാസകരമായിട്ടുള്ള ഒരു ടൈം ടേബിൾ ആണ് നമ്മുടെ HSC പുറത്തേക്ക് വിട്ടത്. സോറി, HSC അല്ല, നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചു നോക്കിയ ഇവിടെ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അതായത് December 13 എക്സാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എക്സാം നിൽക്കുന്നത് December 21 പക്ഷേ ഇതിന് മുന്നേയുള്ള ടൈം ടേബിളുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലല്ലോ. പൊതുവേ ഒരു ടൈറ്റായിട്ടുള്ള ഷെഡ്യൂളായിരുന്നു ഉണ്ടാവാറുള്ളത്. പക്ഷേ ഈ December 13 രാവിലെ നിങ്ങൾ മാത്സ് എക്സാം എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ഉച്ചയ്ക്ക് ശേഷം പിന്നെ എക്സാമോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. അതും അടുത്ത ദിവസം രാവിലെയാണ് ഇംഗ്ലീഷ് പരീക്ഷ വരുന്നത്. ശരിക്കു പറഞ്ഞാൽ റിലാക്സ് ചെയ്ത് പഠിക്കാനുള്ള ഒരു ടൈം ടേബിൾ തന്നെയാണ് ഈ വർഷം പൊതുവിദ്യാഭ്യാസ വകുപ്പ് SSLC വേണ്ടി കൊടുത്തിരിക്കുന്നത്. അതായത് മാത്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് പരീക്ഷയായിട്ട് തയ്യാറെടുക്കാം. മാത്സ് എന്ന് പറയുന്ന കണക്ക് ആദ്യത്തെ എക്സാമിൽ തന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വീട്ടിൽ ചെന്ന് ഉച്ചയ്ക്ക് ശേഷം ഒന്ന് കിടന്നുറങ്ങിയിട്ട് വൈകുന്നേരം എണീറ്റ് പഠിക്കാനുള്ളൂ ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക്. ശരിയല്ലേ? നിങ്ങൾക്ക് തന്നെ അറിയാലോ ഇംഗ്ലീഷ് നിങ്ങൾ അങ്ങനെ തന്നെയാണ് പഠിക്കാറുള്ളത്. സോ ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് ലൂസാക്കി പഠിക്കാം. ഇനി ആ ഇംഗ്ലീഷ് പരീക്ഷ എഴുതി വന്നിട്ടുള്ള സമയങ്ങളൊക്കെ നിങ്ങൾക്ക് വേറൊരു വിഷയത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റൊരു വിഷയത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. കാര്യം പിറ്റേ ദിവസം നിങ്ങൾക്ക് എക്സാം ചെയ്താൽ ഫസ്റ്റ് ലാംഗ്വേജ് ആണ്. December 15 നിങ്ങളുടെ എക്സാം എന്ന് പറയുന്നത് ഫസ്റ്റ് ലാംഗ്വേജ് ആണ്. അത് മലയാളം കുട്ടികൾക്കൊക്കെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. ഇനി ഉറുദു ഒക്കെ എടുക്കുന്ന കുട്ടികൾക്കും സംസ്കൃതം എടുത്ത കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ ആ ഉച്ചയ്ക്ക് ശേഷമുള്ള സമയം മുതലേ പഠിക്കേണ്ടി വന്നേക്കാം. ഞാൻ ഉറപ്പ് പറയുന്നില്ല, എങ്കിലും നിങ്ങൾക്ക് ആശ്വാസത്തോടെ പഠിക്കാനുള്ള ഒരു അവസരവും സമയപരിധിയും ഗവൺമെൻറ് തന്നിട്ടുണ്ട്. ഇനി നോക്കിക്കേ, ഫസ്റ്റ് ലാംഗ്വേജ് കഴിഞ്ഞാൽ പിന്നെ 16, 17 അല്ലേ, 16, 17 ശനിയും ഞായറും നിങ്ങൾക്ക് ലീവാണ്. ആ ലീവും നിങ്ങൾക്ക് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താൻ പറ്റും. കാരണം എന്ത്, സോഷ്യൽ സയൻസും ബയോളജിയുമാണ് എക്സാം ഒരുമിച്ച് പിന്നീട് 18 തിങ്കളാഴ്ച വരുന്നത്. സോഷ്യൽ സയൻസും ബയോളജിയും, അപ്പോൾ അവിടെ 2 ഗ്യാപ്പ് ഉണ്ട്. ആ 2 ഏത് സബ്ജക്റ്റ്, ഹിസ്റ്ററി, ജിയോഗ്രഫി, അതുപോലെ തന്നെ ബയോളജിയുമാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഈ 2 പത്താം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ കാണാതെ പഠിക്കേണ്ട 2 ബയോളജിയാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് A+ കിട്ടുന്ന സയൻസിലൊരു വിഷയം. ഒരു വിഷയത്തിൽ ഏറ്റവും കൂടുതൽ A+ കിട്ടാറുള്ളൊരു വിഷയം ബയോളജി തന്നെയാണ്. പിന്നെ സോഷ്യൽ സയൻസ്, അത് ഹിസ്റ്ററി ഇങ്ങനെ കാണാതെ പഠിച്ചുകൊണ്ടിരിക്കണം, ജിയോഗ്രഫി കാണാതെ പഠിക്കണം. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള 2 ഗ്യാപ്പ്, ശരിക്കും അത് 2 കാര്യം എന്തേ, 15 വെള്ളിയാഴ്ച പരീക്ഷ കഴിഞ്ഞ് വന്നുള്ള ഉച്ചയ്ക്ക് ശേഷം തൊട്ടുള്ള സമയം മുതൽ 17, 18 രാവിലെ വരെ നിങ്ങൾക്ക് പഠിക്കാം. SSും ബയോളജിക്കും വേണ്ട നല്ലൊരു ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു ടൈം തന്നിട്ട്, ടൈം ഇൻ്റർവെല് എന്ത് തന്നിട്ടുണ്ട്, ഈ ടൈം ടേബിൾ തന്നിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പിറ്റേ ദിവസം ഇപ്പോൾ ബയോളജി എക്സാം എഴുതി കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടാണ് ഒരു സീൻ വരുന്നത്. ഈ പരീക്ഷയിലാണ് ഒരു സീൻ വരുന്നത്, ഫിസിക്സ് പരീക്ഷയ്ക്ക്. കാര്യം ബയോളജി എക്സാം നിങ്ങൾ വൈകുന്നേരം ഒരു 3:30 സമയം, 4 ആകുമ്പോഴേക്ക് എഴുതി കഴിഞ്ഞാൽ പിന്നെ ഒരു ചെറിയൊരു സമയം മാത്രമേ ഫിസിക്സിന് വേണ്ടി പഠിക്കാനുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫിസിക്സ് പരീക്ഷയെ വേണമെങ്കിൽ ഈ ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് ശേഷമോ അല്ലെങ്കിൽ മാത്സ് പരീക്ഷേൻ്റെ ശേഷമോ അല്ലെങ്കിൽ ഫസ്റ്റ് ലാംഗ്വേജിൻ്റെ ആ ഒരു ദിവസമൊക്കെ നിങ്ങൾക്ക് എന്തിനു വേണ്ടി ഉപയോഗിക്കാം, ഫിസിക്സ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പഠന റിവിഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അത് നിങ്ങളെ എങ്ങനെയാണോ സ്യൂട്ടബിൾ ആയിട്ട് നിങ്ങൾക്കുള്ള ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് ശ്രദ്ധിക്കാം. ഇനി അത് ഫിസിക്സ് പരീക്ഷ ഉച്ചയ്ക്ക് എഴുതി കഴിഞ്ഞ് പിന്നെയുള്ള സമയമൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 20 നടക്കുന്ന കെമിസ്ട്രി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് പഠിക്കാം. അത് ഞാൻ റെഡിയാണ് പേടിക്കണ്ട, ഫിസിക്സും ഞാൻ റെഡിയാണ് പേടിക്കണ്ട. അത് കാര്യം എന്താ അറിയുമോ, കൂടെ ഉള്ളത് സെക്കൻഡ് ലാംഗ്വേജ് മലയാളമാണ്. ഓക്കെ, അത് വലിയ പ്രശ്നം ഉണ്ടാക്കൂല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ഇപ്പോഴും കാക്ക എന്നുള്ളത് കക്ക എന്ന് എഴുതുന്ന കുട്ടികളുണ്ട്. അവരോടാണ് എനിക്ക് പറയാനുള്ളത്, കുറച്ച് സമയം ഒന്ന് സെക്കൻഡ് ലാംഗ്വേജിൽ ഇരിക്കുക. അല്ലാത്ത കുട്ടികളൊക്കെ എന്ത് ചെയ്യുക, കെമിസ്ട്രി പരീക്ഷയ്ക്ക് വേണ്ടി കൂടുതൽ പഠിക്കുക. ഓക്കെ, സോ ആ പരീക്ഷ എഴുതി കഴിഞ്ഞാലുള്ള കുറഞ്ഞൊരു സമയം മാത്രമേ നിങ്ങൾക്ക് പിറ്റേ ദിവസം 21 നടക്കുന്ന ഹിന്ദി പരീക്ഷയ്ക്കുള്ളൂ. എനിക്ക് തോന്നുന്നു അത് മതിയാവും. കാര്യം ഹിന്ദി എന്ന് പറയുന്നത് നിങ്ങൾ എത്ര പഠിച്ചാലും നിങ്ങൾക്ക് ഹിന്ദി അത്യാവശ്യമൊക്കെ ഒരു ബേസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഹിന്ദി പല കുട്ടികളും പേടിക്കാനുള്ള കാരണം എന്താണെന്നറിയോ, അത് ഒരു ഇതര ലാംഗ്വേജ് ആയതുകൊണ്ടാണ്.
ഓക്കെ, മലയാളം മീഡിയത്തിലെ കുട്ടികൾക്ക് ഇഷ്ടമല്ലാത്ത രണ്ട് വിഷയം ഇംഗ്ലീഷും ഹിന്ദിയും ആണെങ്കിൽ, ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് ഇഷ്ടമല്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം അത് ഹിന്ദിയാണ്. കാരണം എന്താ, ഹിന്ദി ഒരു വേറൊരു ലാംഗ്വേജാണ്, അത് പഠിച്ചിട്ടില്ല, അങ്ങനെ പഠിച്ചു വന്നിട്ടുമില്ല, ശ്രദ്ധിച്ചിട്ടുമില്ല. ഈവൻ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും പോലും കൃത്യമായിട്ട് എഴുതാൻ അറിയാത്ത കുട്ടികളാണ് നിലവിൽ ഇപ്പോഴും 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കുഴപ്പമില്ല, നമുക്ക് റെഡിയാകട്ടോ. സോ ബാക്കി 8 വിഷയങ്ങളും നിങ്ങൾക്ക് സിമ്പിളായിട്ട് A+ വാങ്ങുവാൻ പറ്റിയ നല്ല ഒരു ടൈം ടേബിൾ. അത് രാവിലെയാണ് എക്സാം വെച്ചത്. എനിക്ക് തോന്നുന്നു ഏതൊരു സമയത്ത് കഴിഞ്ഞ വർഷമാണെന്നറിയില്ല, ഉച്ചയ്ക്ക് ശേഷമായിരുന്നു എക്സാം. ഉച്ചയ്ക്ക് ശേഷം അങ്ങനെ കുട്ടികൾ പെട്ടിട്ടുണ്ടായിരുന്നു. കാര്യം ഉച്ചയ്ക്ക് ശേഷം ആ ഒരു ചൂടിലും ഒക്കെ ഒന്ന് പരീക്ഷ എഴുതുമ്പോൾ വലിയൊരു ഒരു 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 ടെൻഷനായി പോകാറുണ്ട് ചില കുട്ടികളുടെ മൈൻഡൊക്കെ ഫുള്ള് ഔട്ടായി പോകാറുണ്ട്. ചിലർക്ക് ക്ഷീണം വരാറുണ്ട്, അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. പക്ഷേ ഇത് രാവിലെ എക്സാം വെച്ചത് കൊണ്ട് കുട്ടികൾക്ക് ഒരു എക്സാം കഴിഞ്ഞ് വന്നിട്ട് തൊട്ടടുത്ത ദിവസത്തിലേക്ക് പ്രിപ്പയർ ആവാനുള്ള ഒരു സമയം അവിടെ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ ഇത് നല്ല രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡിസംബർ എക്സാം ഇതാ അങ്ങനെ ഇങ്ങോട്ട് കയ്യിൽ ഇങ്ങോട്ട് പിടിക്കാം. അതിൽ ഫിസിക്സ്, കെമിസ്ട്രി എന്നീ പറയുന്ന വിഷയങ്ങൾ അത് എൻ്റെ ഡ്യൂട്ടിയാണ്, അത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, എൻ്റെ ഉത്തരവാദിത്തമാണ്. പാട്ടും പാടി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിച്ചെടുക്കാം. മറ്റ് സബ്ജക്റ്റുകളുടെയൊക്കെ ഒരു എന്താ പറയുക, അല്ല ഒരു കണ്ടൻറ് വീഡിയോസുകൾ, അല്ല ഐ മീൻസ് ലൈക്ക് ദാറ്റ് എന്താ പറയുക, ഷുവറായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസുകളൊക്കെ ഞാൻ പറഞ്ഞു തരാം, നേക്ക് പറഞ്ഞു തരാം. അതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ, അതൊക്കെ നമുക്ക് ചെയ്യാം. സോ പേടിക്കേണ്ട ആവശ്യമില്ല. സോ ഈ ഒരു ആശ്വാസ വാർത്ത നിങ്ങൾക്ക് ആശ്വാസകരമായി തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, അതോടൊപ്പം തന്നെ മറ്റുള്ള ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുവാനും മറക്കല്ലേ. സോ കൂടുതൽ കെമിസ്ട്രി ഫിസിക്സ് ക്ലാസ്സുകളുമായിട്ട് SSLC കുട്ടികളുടെ മുമ്പിലേക്ക് വരുന്നത് വരെ ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിനെ വേറെ സൊല്യൂഷൻസ്. ബൈ.